ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. നമ്മളിത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാംസങ്ങിന്റെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. അവരുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 40,000, ഒരു 30,000, ഒരു 20,000 ആ ഒരു റേഞ്ചുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അറിയാവുന്ന സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഡിസ്പ്ലേ ആണ്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ സാംസങ്ങിന്റെ എല്ലാ മിക്ക ഫോണിലും വരുന്നത്. ചേഞ്ച് വരുത്തിക്കൊണ്ട് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഇറക്കിയ പുതിയൊരു സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി A52 5G. അപ്പൊ ഈ ഒരു വേരിയന്റ് രണ്ട് മോഡൽസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഓക്കെ, ഒന്ന് 5Gയും അതുപോലെ തന്നെ ഒന്ന് സാധാ മോഡലും. അപ്പൊ ഈ ഒരു സാംസങ് ഗാലക്സി A52 5Gയുടെ പ്രൈസ് വരുന്നത് 44,000 ആ ഒരു സംതിങ് റേഞ്ചിലാണ് വരുന്നത്. സാധാ A52ന് 29,000 രൂപയാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പൊ ഇതാണ് സാംസങ്ങിന്റെ ബഡ്ജറ്റ് റേറ്റിലുള്ള സ്മാർട്ട് ഫോണിന് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ സ്പെക്ക് ഡീറ്റെയിൽസിലാണ് വരാൻ പോകുന്നത്. അപ്പൊ 5Gയിലും അതുപോലെ സാധാ A52ലും നല്ല ചേഞ്ച്, നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഡിസ്പ്ലേ നോക്കാം. A52 5G സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ വിത്ത് 120Hz റിഫ്രഷ് റേറ്റ്. അപ്പോൾ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഒന്നാമത് ഇപ്പം നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ അതിൽ 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ ഫോണിന്റെ ക്വാളിറ്റി, ആ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലായിരിക്കും. ഓക്കെ, നമുക്കറിയാം ഈ ഫീച്ചറൊക്കെ സാംസങ് ഗാലക്സി മറ്റേ S സീരീസിലും നോട്ട് സീരീസിലും ഒക്കെ ഉള്ള പ്രീമിയം ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ വന്ന ചേഞ്ചസ്. സാധാ A52 വരുന്നത് 90Hz റിഫ്രഷ് റേറ്റ് ആണ്. അതിലും 90Hz റിഫ്രഷ് റേറ്റും അതുപോലെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനും വ്യത്യാസം വരുന്നുണ്ട്. ഒന്ന് 5G ആയതുകൊണ്ട് തന്നെ A52 5Gനകത്ത് അവർ ഉപയോഗിച്ചിരുന്നത് സ്നാപ്ഡ്രാഗന്റെ 750 5G എന്ന ചിപ്സെറ്റാണ്. അതുപോലെ തന്നെ സാധാ A52ല് സ്നാപ്ഡ്രാഗന്റെ 720G ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ. ആക്ച്വലി ഇതൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി A52 5G അതുപോലെ തന്നെ സാധാ A52യുടെയും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെയും ക്യാമറ നോക്കാം. ഓക്കെ, 64 മെഗാ പിക്സലിന്റെ പ്രൈമറി ലെൻസ്, അതായത് വൈഡ് ആയിട്ടുള്ള ഒരു ലെൻസും അതുപോലെ തന്നെ 12 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ്, 5 മെഗാ പിക്സലിന്റെ മാക്രോ, അതുപോലെ തന്നെ 5 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ. അപ്പൊ ഈ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് സാധാ A52ലും ഉള്ളത്. സെൽഫി ക്യാം നോക്കിയാലും സെയിം സെറ്റപ്പ് തന്നെയാണ് ഉള്ളത്. 32 മെഗാ പിക്സലിന്റെ വൈഡ് ആയിട്ടുള്ള ഒരു ലെൻസ് ആണ് ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെയും ബാറ്ററി ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി വരുന്നത് 4500 mAh ബാറ്ററിയാണ്. അതുപോലെ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററീസ് ആണ് രണ്ട് വേരിയൻസിൽ വരുന്നത്, അതായത് A52 5Gയിലും A52ലും. ഇപ്പോൾ നമുക്ക് അറിയാം സാംസങ്ങിന്റെ A സീരീസ് അത്യാവശ്യം പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈവസി, അതായത് സെക്യൂരിറ്റി ഫീച്ചറായിട്ട് വരുന്നത് ഫിംഗർ പ്രിന്റും മറ്റ് ഫേസ് ഐഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് ഇൻ ഡിസ്പ്ലേയിലാണ്. സ്ക്രീനിൽ തന്നെയാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. ഈ രണ്ട് സ്മാർട്ട് ഫോണും ഈ മാർച്ച് 17 ആയിരുന്നു റിലീസായത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് പറയാനൊന്നുമില്ല, കാരണം നമ്മുടെ ഇതിന്റെ പ്രോഡക്റ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റില്ല. ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റെഡ്മിയുടെ പുതിയൊരു മോഡൽ ഇറങ്ങാൻ പോകുന്നത്, Redmi Note 10 സീരീസ്. നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ 18,000 രൂപ തൊട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം 108 MBയുടെ ക്യാമറ, അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റ്, AMOLED ആണ് അതിന്റെ ഡിസ്പ്ലേ, സൂപ്പർ AMOLED തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം.